സ്ത്രീയക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ കഴിഞ്ഞ ഒരു നാല് പതിറ്റാണ്ടായിട്ട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ദേവാലയങ്ങളിൽ പോകുന്നതിനുമെല്ലാമുള്ള താൽപ്പര്യം എല്ലാ ജനങ്ങളുടെ ഇടയിലും കാര്യമായി വർധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ് അതിന് കാരണമായി തീർന്നത് ഫലപ്രദമായ രീതിയിൽ സുവിശേഷ പ്രഘോഷണം നടക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഈ സുവിശേഷ ശുശ്രൂഷയിലൂടെ നടക്കുകയും ചെയ്തു പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷ കേരളത്തിലേക്ക് കടന്നു വന്ന ശേഷം വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ഇടവകകളുടെ ഇടവക തലത്തിലും സഭാതലത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനോടനുബന്ധമായി പല സ്ഥാപനങ്ങളും ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഇതിനോടനുബന്ധിച്ച് അനുബന്ധ പ്രവർത്തനങ്ങളായിട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ അനേകം ദൈവവിളികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുവാനിടയായി തീർന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ വഴി തങ്ങളുടെ ദൈവവിളിയെ തിരിച്ചറിഞ്ഞ പല ദൈവമക്കളും പിൽക്കാലത്തെ പുരോഹിതന്മാരും അതുപോലെ ഇടയന്മാരുമൊക്കെയായി മാറുവാനും കാരണമായി തീർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാല് പതിറ്റാണ്ടിലെ നമ്മുടെ ആത്മീയ ശുശ്രൂഷ അതുപോലെ സുവിശേഷ ശുശ്രൂഷ വളരെ ഫലപ്രദമായി തീർന്നു എന്നതിൻ്റെ അടയാളമായി നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ള ദൈവമക്കൾ അവിടെയും ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഊന്നി ജീവിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് കേരളത്തിലെ വചനപ്രഘോഷകരും അതുപോലെ ദൈവിക ശുശ്രൂഷകരും ഫ്രീക്വൻ്റായി തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി കർത്താവിൻ്റെ ശുശ്രൂഷകൾ സജീവമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ കോവിഡ് എന്ന് പറയുന്ന ഒരു മാ മാരകമായ മഹാമാരി വന്ന് ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കുന്ന ഒരവസ്ഥയുണ്ടായത് ഇതുവഴി ലോകത്തിലെ എല്ലാ മേഖലകളും നിശ്ചലമായ കൂട്ടത്തിൽ സുവിശേഷ ശുശ്രൂഷകളും ആത്മീയ ഒക്കെ ഒരു പരിധിവരെ നിശ്ചലമായി ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഈ ശുശ്രൂഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദേവാലയങ്ങളിലോ ധ്യാന കേന്ദ്രങ്ങളിലോ ഒന്നും ധ്യാനങ്ങളോ ശുശ്രൂഷകളോ ഒന്നും ഇല്ല അപ്പോൾ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് അങ്ങനെയെങ്കിൽ ഈ കൊറോണ വൈറസിൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ ദൈവത്തിൻ്റെ അറിവോടോ സമ്മതത്തോടു കൂടി ഉണ്ടായിട്ടുള്ളതാണോ അതോ ഇതൊരു പൈശാചിക പ്രവർത്തനമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പല വിശ്വാസികളുടെ ഇടയിലും അതുപോലെ വിശ്വാസം ഇല്ലാത്തവരുടെ ഇടയിലും ഒക്കെ കടന്നു കൂടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടല്ല ഞാനിപ്പോൾ സംസാരിക്കാൻ ഒരുങ്ങുന്നതെങ്കിലും ആമുഖമായി ഞാൻ ഈ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ നാല് പതിറ്റാണ്ടായിട്ട് ദൈവശുശ്രൂഷ സുവിശേഷ ശുശ്രൂഷകളെല്ലാം നടന്ന് നടന്ന് അനേകം വചനപ്രകോഷകരുണ്ടായി അനേകം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരുണ്ട് വചനം പഠിക്കുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ദൈവമക്കൾ പല സ്ഥലങ്ങളിലുണ്ടായി ചുനരയൊക്കെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും ഒക്കെ ലഭിച്ചതുവഴി അവർ വരദാനങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എന്നാൽ ശുശ്രൂഷാ മണ്ഡലത്തിൽ ചില അപജയങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് വൈദികരും അതുപോലെ ഇതിനെ നിരീക്ഷിക്കുന്നവരുമായ അനേകം പേര് പറയുന്നുണ്ട് സുവിശേഷ ശുശ്രൂഷകളൊക്കെ ഫലപ്രദമായി നടക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ചില അപജയങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന് അവർ പറയാനിടയായിത്തീരുന്നുണ്ട് നമുക്കും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ചില ശുശ്രൂഷകളൊക്കെ കാണുമ്പോൾ ഇതത്രയും കൊണ്ട് നന്നായില്ലോ ചിലരെ ശുശ്രൂഷകളെ കാണുമ്പോൾ ഇത് വളരെ നന്നായിരിക്കുന്നു വളരെ അനുഗ്രഹീതമായി തോന്നുന്നു വളരെ സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നു ചിലത് വളരെ നമുക്ക് അസ്വസ്ഥമായി തോന്നുന്നു എന്നൊക്കെയുള്ള രീതികളും പറയുന്നു അങ്ങനെ തന്നെ ആത്മീയ ശുശ്രൂഷാ മേഖലകളിൽ തന്നെ ചില ആന്തരിക ഭിന്നതകൾ ചിലയിടത്തൊക്കെ സംജാതമാകുന്നുണ്ട് അങ്ങനെയുള്ളതും പലരും എന്തു ചെയ്യുകയാണ് പുറത്തു പറയാതെ രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുകയാണ് ചില രഹസ്യമായി മറ്റുള്ളവർ പറയും കാര്യത്തിനോട് അത്ര അടുത്ത് നിൽക്കണ്ട ഇതിനോട് അത്ര അങ്ങോട്ട് എടുക്കണ്ട എന്താ കാരണമെന്ന് ആർക്കും പറയാനും പറ്റുന്നില്ല മനസ്സിലാക്കാനും പറ്റുന്നില്ല അപ്പം നമ്മളിതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലും പ്രാർത്ഥനയാലും നമ്മളിതിനെയൊക്കെ ആത്മശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കൊറോണ കാലഘട്ടം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയ ഏറ്റവും നല്ല കാലഘട്ടം കൂടിയാണ് ഓടിക്കൊണ്ടിരുന്ന ഒരു സമൂഹം തിരക്കിട്ട് ഓടിക്കൊണ്ടിരുന്ന സമൂഹം വളരെ ശാന്തമായി ഇരിക്കാൻ ദൈവം തന്നെ അനുവദിച്ച സമയം ധ്യാന ഗുരുക്കന്മാരും വചനപ്രകോഷകരും വചന ശുശ്രൂഷാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവരും ഗാനശുശ്രൂഷക്കാരും ഒക്കെ ഇപ്പം ശാന്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അനേകം വ്യൂവേഴ്സ് ശാലോയും ടെലിവിഷനും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട് പലരും അതുകൊണ്ട് ഇത് കേൾക്കാനും കാരണമായി തീരും ശുശ്രൂഷകരൊക്കെ മറ്റേത് സാധാരണക്കാരായ ആളുകളൊക്കെ കാണുമെങ്കിലും ശുശ്രൂഷകർ തിരക്കിലായതുകൊണ്ട് ചിലരൊക്കെ എന്നോട് പറയാറുണ്ട് പിതാവിൻ്റെ പ്രസംഗം ശാലോമിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ കാണാൻ പറ്റിയിട്ടില്ല കാരണം എന്താണ് ഞങ്ങൾ ശുശ്രൂഷയിലായിരുന്നു ഞാനും ചിലരൊക്കെ പറയാറുണ്ട് അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ ശാലോൻ ടെലിവിഷനിൽ വരുന്നതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ആശ്വസിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും ചെല്ലു പറയും ഞാനാ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് സമയമില്ലല്ലോ ഞാനും ചിലരോടൊക്കെ പറയാറുണ്ട് അവിടെയൊക്കെ ഒന്ന് വന്ന് ധ്യാനകേന്ദ്രമൊക്കെ കണ്ട് നിങ്ങളുമൊക്കെ ആയിട്ടിരുന്ന് വർത്താനം പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സമയമില്ലല്ലോ അങ്ങനെ സമയമില്ലാത്ത അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നിട്ട് ശുശ്രൂഷാ മണ്ഡലം നമുക്ക് സമയം സമയമുണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിലെ ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് നമ്മളെടുക്കേണ്ട നിലപാടുകളെ കുറിച്ച് പരിശുദ്ധാത്മാവായ ദൈവം ദൈവമാണ് പരിശുദ്ധാത്മാവ് ഞാൻ നേരത്തെയും അത് സൂചിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ദൈവമാണ് അപ്പോൾ ദൈവമായ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നടത്തിയിട്ടുള്ള പ്രവൃത്തികളെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പല വ്യക്തികളിലൂടെയും നടന്നിട്ടുണ്ട് അതിൽ പരിശുദ്ധാത്മാവ് ആഴമായ ചിന്ത തൻ്റെ ഉള്ളിലേക്ക് കൊടുത്ത ഒരു വ്യക്തിയാണ് നോഹ ഇപ്പം നോഹ കരിസ്മാറ്റിക് ധ്യാനം കൂടിയ ആളല്ല പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാ പക്ഷേ നോഹ എന്ന് പറയുന്ന നീതിമാനായ മനുഷ്യൻ്റെ ആന്തരിക മനുഷ്യനിൽ ആരോ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ നോഹയ്ക്ക് തോന്നി കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ സ്വരത്തിന് ചെവി കൊടുത്ത് ചെവി കൊടുത്ത് ചെവി കൊടുത്ത് മുന്നോട്ട് പോയപ്പോൾ അവസാനം നോഹയ്ക്ക് മനസ്സിലായി ഇത് ദൈവമാണ് അങ്ങനെ നോഹ ദൈവത്തിൻ്റെ സ്വരത്തോട് ചേർന്ന് നടന്നു ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ട് നോഹ ഇഷ്ടമുള്ളതുപോലെ നടക്കുകയല്ല ചെയ്തത് ദൈവത്തിൻ്റെ സ്വരത്തോട് നോഹ ചേർന്നു അഥവാ ദൈവവചനത്തോട് എഴുതപ്പെട്ട വചന അല്ല ഉൾ ആന്തരിക മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ദൈവവചനത്തോട് നോഹ ചേർന്നു ആ ചേർന്ന് നടക്കാൻ തുടങ്ങി അങ്ങനെ നടക്കുമ്പോഴാണ് നോഹയ്ക്ക് പെട്ടെന്ന് ഹൃദയത്തിൽ ഒരു ശക്തമായ പ്രചോദനം എന്താണ് നീ ഒരു പെട്ടകം പണിയണം നീ ഒരു വലിയ പെട്ടകം പണിയണം അതിൻ്റെ അളവ് സഹിതമാണ് നോഹയ്ക്ക് തോന്നിയത് അങ്ങനെ നോഹ പെട്ടകം പണിയാൻ ആരംഭിച്ചു പ്രിയമുള്ളവരെ ആരംഭിച്ച നിമിഷം മുതൽ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ യു എ എവിടെയെങ്കിലും ഒരു വലിയ പെട്ടകം മരുഭൂമിയിൽ ഒരു വലിയ പെട്ടകം പടത്തുകൊണ്ടിരിക്കുകയാണെങ്കിലത്തെ അവസ്ഥ എന്താണ് അതുപോലെ അദ്ദേഹം അന്നേരം മുതൽ ദൈവത്തിൻ്റെ ആ തിരുവചനത്തോട് പൂർണ്ണമായും അത് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രതികരിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ നോഹയുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം മുഴുവൻ നോഹയ്ക്ക് പ്രതികൂലമായി മാറി ചിലർ നോഹയോട് ചോദിച്ചു നോഹ എന്തായി ഈ കാണിക്കുന്നത് അങ്ങനെ പറഞ്ഞ് ഞാനൊരു പെട്ടകം പണിയാൻ പോവുകയാണ് ഉടനെ അവർ പറയും ഇയാൾക്ക് വട്ടാണോ ഇയാൾക്ക് മാനസികമായിട്ട് വല്ല കുഴപ്പമുണ്ടോ ഇയാളുടെ വെളിവ് നഷ്ടപ്പെട്ടോ നല്ല സത്യസന്ധനായ നീതിമാനായ ആർക്കും ഉപദ്രവില്ലാത്തൊരു മനുഷ്യനായിരുന്നു ഒരു ദൈവമുള്ള മനുഷ്യനാണെന്നൊക്കെ നമുക്ക് തോന്നിയതാണ് പക്ഷേ ഇയാൾക്ക് പ്രാന്താണ് ഇപ്പോൾ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിലും ആത്മീയതയിലൊക്കെ പോയാൽ കുറച്ച് നാൾ കഴിയുമ്പം പ്രാന്ത് പോലെയാവും ഇന്നും പല സുവിശേഷ ശുശ്രൂഷകരും ചില വൈദികരും ചില കന്യാസ്ത്രീമാരും ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരും ഈ ഒരു ഒരു ആരോപണം കേട്ട് മനസ്സ് തകർന്നിരിക്കുന്ന പലരുമുണ്ട് കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും അപ്പോൾ നോഹയ്ക്ക് ആരോപണം വന്നു ഓരോ ദിവസം ചെല്ലുന്നവറും പെട്ടകത്തിൻ്റെ വലിപ്പം കൂടി 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 വലിപ്പിക്കും ഉണ്ടാകുന്നതനുസരിച്ച് ആളുകളുടെ പരിഹാസവും നിന്ദനങ്ങളും എല്ലാം ഈ നോഹയ്ക്ക് വർധിച്ചുകൊണ്ടിരുന്നു അവസാനം നോഹപ്പെട്ടകുണ്ടാക്കി നോഹപ്പെട്ടകുണ്ടാക്കിയിട്ട് എല്ലാവരോടും പറഞ്ഞു ഇതാ വലിയ മഴ പെയ്ത് നാൽപ്പത് ദിവസം കൊണ്ട് ഇതെല്ലാം മുങ്ങിപ്പോകാൻ പോവാണ് അതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് നന്നാകണം മാനസാന്തരപ്പെടണം ആളുകളെല്ലാം നോഹയെ പരിഹസിച്ചു നീ പെട്ടകത്തിനകത്ത് നമുക്ക് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അതിനോടങ്ങട്ട് സഹകരിച്ചില്ല ഇതാ നോഹയുടെ മനസ്സിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിൻ്റെ വചനം ഇതാ അവിടെ നിറവേറ്റി വലിയ മഴയുണ്ടായി വെള്ളപ്പൊക്കമുണ്ടായി ഇതാ ആളുകളെല്ലാം നോഹയും നോഹയുടെ ബന്ധുക്കൾ നോഹയെ വിശ്വസിച്ചിരുന്നവരും സ്നേഹിച്ചവരും നോഹയോടെ മനസ്സിനോട് ചേർന്ന് നിന്നവരും ഒക്കെ ഇതിനകത്തേക്ക് കയറി ഇതാ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി നോഹയുടെ പെട്ടക മുകളിലേക്ക് ഉയർന്നു പെട്ടകമുയർന്ന സമയത്ത് ആളുകൾ നോഹയെ വിശ്വസിച്ചു അപ്പോഴേക്കും നാശവും എല്ലാം സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മ പ്രേരിതമായ വചനത്തോട് ചേർന്ന് ജീവിച്ച മനുഷ്യരെല്ലാവരും പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടു പരിശുദ്ധാത്മാവ് നൽകിയ വചനത്തോടും നിർദ്ദേശങ്ങളോടും വിധേയത്വം പുലർത്താതിരുന്നവരെല്ലാം വെള്ളത്തിൽ വീണ് മരിച്ചുപോയി ഇതിനെക്കുറിച്ച് പറയുന്നൊരു വേദഭാഗം പത്രോസിൻ്റെ ലേഖത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിന് സാദൃശ്യം നോഹയുടെ പെട്ടകത്തിന് സാദൃശ്യമാണ് മാമോദീസ എന്നാണ് അവിടെ പറയുന്നത് വിശ്വപത്രോസിൻ്റെ ലേഖനം ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായം ഇരുപത്തൊന്ന് അതിൻ്റെ സാദൃശ്യമുള്ള മാമോദീസ ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു അപ്പോൾ ഇതുതന്നെയാണ് മാമോദീസായാലും പരിശുദ്ധാത്മാവ് ചെയ്തത് അതൊരു പെട്ടകമായിരുന്നു അതെന്തു പെട്ട കൃപയുടെ പെട്ടകം ആ പെട്ടക അതാണ് യേശു വചനം അപ്പോൾ എന്തു ചെയ്തു സുവിശേഷപ്രഘോഷകർ അപ്പോസ്തോലന്മാർ അവർ പ്രഘോഷിച്ചു എന്താ പ്രഘോഷിച്ചത് നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കു പ്രസംഗിച്ചു പ്രസംഗം കേട്ടവർ വിശ്വസിച്ചു അപ്പോസ്തോലന്മാരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ് അവരെക്കൊണ്ട് ഇത് പ്രസംഗിപ്പിച്ചത് യേശുവിനെക്കുറിച്ച് പറയിപ്പിച്ചത് അപ്പോൾ പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും കൊണ്ട് കുറിച്ച് പറയാൻ പറ്റിയല്ല യേശുവിനെക്കുറിച്ച് ഒരു വ്യക്തിക്ക് പറയാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം അങ്ങനെ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്നു കൊണ്ട് പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് അപ്പോസോലന്മാരെക്കൊണ്ട് പറയിപ്പിച്ചു യേശു ക്രിസ്തുവാണ് ദൈവം ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയും രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഏക യേശു എന്ന നാമമാണ് ഇതെല്ലാം അവർ പറയാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ആ വചനത്തോട് അഥവാ പരിശുദ്ധാത്മാവിനോട് ഒരു വഴിയിട്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ലോകത്തിൽ വഴിയിട്ടുണ്ട് മനുഷ്യനെ കൊണ്ടുപോകാൻ നയിച്ചുകൊണ്ട് പോകാൻ ഒരു വഴിയിട്ടിട്ടുണ്ട് ആ വഴി കാലസമ്പൂർണത വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വഴി വെട്ടിത്തുറന്നു എല്ലാവർക്കുമുള്ള വഴിയായിരുന്നു നോഹി ആ വഴി കൂടെ കയറിപ്പോയി അബ്രഹാം ആ വഴി കൂടെ പോന്നു ദാനിയല വഴി കൂടെ വന്നു മോശ ആ വഴി കൂടെ വന്നു എത്രയോ പേരാണ് പ്രവാചകന്മാരെല്ലാവരും ആ വഴിയിലൂടെ ആത്മാവ് കാണിക്കുന്ന ആ വഴി വഴിത്താരയിലൂടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് 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 പോയി കാലസമ്പൂർണ്ണ വന്നപ്പോൾ കന്യകമറിയാം തലകുനച്ച് ഇതാ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ നടക്കട്ടെ പരിശുദ്ധാത്മാവ് അവളിലേക്ക് ആവാസം ചെയ്തു ദൈവത്തിൻ്റെ വചനം മാംസമായി അങ്മാറി അങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിൽ വന്നു അതാണ് യേശുക്രിസ്തു അങ്ങനെയാണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നോഹ നടന്നതുപോലെ നടക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനോട് ചേർന്ന് നടക്കുക യേശുവിനോട് ചേർന്ന് നടക്കുക ഒന്ന് യോഹന്നാൻ രണ്ടാം രണ്ടാമധ്യായത്തിൽ ആറാമത്തെ വാക്യം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം അതേ വഴി വചനവഴി അതിലൂടെ നടക്കണം വചനത്തോട് ചേർന്ന് നടക്കണം അങ്ങനെ ചേർന്ന് 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 വചനവുമായി സംയോജിക്കണം അങ്ങനെ വചനവുമായി സംയോജിച്ച് അവൻ ജീവിക്കണം ഇതാണ് ദൈവഹിതപ്രകാരമുള്ള വഴി ഈ വഴിയിലൂടെ ഇതാ കന്യകമറിയാമ്മിലൂടെ വചനം മാംസമായി എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു മാംസം ധരിച്ച വചനം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടപ്പാരംഭിച്ചു ആ അമ്മ ആ വചനത്തെ പരിചരിച്ച് പരിചരിക്കാൻ വേണ്ടി അമ്മ നോഹിയെപ്പോലെ തന്നെ മോശയെപ്പോലെ തന്നെ അങ്ങേ അഷ്ടം കഷ്ടപ്പാടുകൾ സഹിച്ചു യൗസേ പിതാവിനാൽ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം വന്നിട്ടുണ്ട് സമൂഹത്താൽ അപഹസിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട് അതുപോലെ സത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം അവൾ വചനത്തോട് ചേർന്നു അവൾക്ക് കിട്ടാമായിരുന്ന സത്രം ഗർഭിണിയായതുകൊണ്ട് പണമില്ലാത്തതുകൊണ്ടും ഗർഭിണിയായ ഒരു സ്ത്രീ അവിടെ കയറി പ്രസവിച്ചാൽ ഇനി സത്രത്തിലാരും കയറുകയില്ലാത്തതുകൊണ്ടുമൊക്കെ അവർ പുറന്തള്ളപ്പെട്ടപ്പോൾ അവൾ ആ കുഞ്ഞിനോട് കൂടെ വചനത്തോടുകൂടെ നിന്നു വചനത്തിൻ്റെ പക്ഷത്ത് നിന്നു അങ്ങനെ പിന്നീട് വചനം മാംസമായി പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ദൗത്യം പൂർത്തിയായി ഇനി എനിക്ക് പ്രതിഫലം ദൈവത്തിൽ നിന്നാന്നാൽ കിട്ടിയിട്ട് ഞാനിങ്ങനെ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കി ഞാനാണ് വചനത്തിന് മാംസം ധരിച്ചയാൾ അതുകൊണ്ട് ഇനി എന്നെ എല്ലാവരും ബഹുമാനിച്ചോണം സ്നേഹിച്ചോണം ഞാനിങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്തത് മറിച്ച് അവർ വചനത്തോട് ചേർന്നങ്ങ് നടന്നു ആ അമ്മ വചനത്തോട് ചേർന്നങ്ങോട്ട് നടന്നു അവൾ വചനത്തോട് ചേർന്ന് നടന്നു മുപ്പതാമത്തെ വയസ്സായപ്പോൾ അവൻ പരശ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ വസിക്കേണ്ടവനല്ലേ എനിക്ക് മാതാവ് എനിക്ക് സഹോദരന്മാരും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ മാതാവ് സഹോദരന്മാർ അവൾ അമ്മയായ യേശുവിൻ്റെ അമ്മയായ മേരി ഇതാ വചനത്തിൻ്റെ അമ്മയാകാൻ വീണ്ടും പിതാവിൻ്റെ തിരഹിതം നിറവേറ്റിക്കൊണ്ട് അവൻ്റെ കൂടെ നടന്നു കാനാവിലെ കല്യാണം വരുന്നിൽ മാതാവുണ്ട് കാനാവിലെ കല്യാണ വരുന്നതിന് ശേഷം മാതാവുണ്ട് യേശു അപഹസിക്കുമ്പോഴും പുറന്തള്ളപ്പെടുമ്പോഴും കുറ്റാരോപിതനാകുമ്പോഴും രോഗശാന്തികൾ നടത്തുമ്പോഴും അത്ഭുതങ്ങൾ നടത്തുമ്പോൾ ജനക്കൂട്ടം കൂടുമ്പോഴും വചനത്തോട് ചേർന്ന് ഈ അമ്മയുണ്ടായിരുന്നു അവസാനം പീലാത്തോസിൻ്റെ ഭവനത്തിൽ ആ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഫിലിം കണ്ടിട്ടുള്ളവർക്കറിയാം അവൻ്റെ ശരീരം തല്ലി പൊളിക്കുമ്പോൾ ഉറവുചാലിൽ നിന്നതുപോലെ കണ്ണീരൊഴുക്കുന്ന അമ്മ അടുത്തതിപ്പുണ്ട് അവൻ്റെ ശരീരം രക്തം വാർന്നൊലിച്ച് ജീവൻ വെടിയുമ്പോൾ പോലും വചനത്തോട് ചേർന്നമ്മയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വഴിയാണത് ആ വഴിയോട് ചേർന്നമ്മയുണ്ട് അവസാനം തൻ്റെ ജീവനറ്റ മകൻ്റെ ശരീരം കയ്യിൽ പിടിച്ചുകൊണ്ട് ആ അമ്മ വചനത്തോട് ചേർന്ന് വളരെ വേദനാജലം ഒന്നമ്മയാണ് മാതൃത്വമുണ്ട് രണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവളെന്ന നിലയിൽ ഒരു സുവിശേഷക എന്ന നിലയിൽ വചനത്തോട് കൂടെ നടക്കുന്ന വ്യക്തി വചനത്തെ വഹിക്കുന്ന വ്യക്തി അവരുടെ സുവിശേഷ ഒരു സുവിശേഷകയാണ് അമ്മ ചേർന്നു അവസാനം അവൻ മരിച്ചു കല്ലറയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോയി എന്നിട്ടും ഭൂമിയിൽ അമ്മ വചനത്തിന് വേണ്ടി അവശേഷിച്ചു അപ്പോ സോലന്മാരെ ചേർത്തിരുത്തി അവരെ പഠിപ്പിച്ച കാര്യം നിങ്ങൾ വചനത്തോട് ചേർന്ന് ജീവിക്കണം വചനത്തോട് ചേർന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിങ്ങൾ നിൽക്കണം അത്രയും കാലം അവർ പരിശുദ്ധാത്മാവ് ഉള്ളവരും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളൊക്കെ അവരിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ മീതെ അവരെ പത്രോസ പോസോല നടന്നിട്ടില്ലേ രോഗശാന്തി അത്ഭുതവും പിശാചിനെ ബഹിഷ്കരിക്കുന്ന കാര്യങ്ങളും യേശു ചെയ്തതുപോലെ തന്നെ പോസോലന്മാർ ചെയ്തിട്ടുണ്ട് എല്ലാ ശുശ്രൂഷയ്ക്കുമൊക്കെ പങ്കാളികളാവുകയും ചെയ്യുക ആ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രോഗികളെ സുഖപ്പെടുത്തി വിശാചിക്കളെ ബഹിഷ്കരിച്ചു എല്ലാം നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ അവരുടെ ശുശ്രൂഷ അവരുടെ കൂടെയുണ്ട് പക്ഷേ അവർ പരിശുദ്ധാത്മാവിനോട് ചേർന്നല്ല യാത്ര ചെയ്തു അവരുടെ മനസ്സ് വേറെ വഴിക്കായിരുന്നു അവരുടെ ചിന്ത വേറെ വഴിക്കായിരുന്നു അവരുടെ വിചാരങ്ങൾ വേറെ വഴിക്കാണ് അവരുടെ ലക്ഷ്യങ്ങൾ വേറെയായിരുന്നു പക്ഷേ ശുശ്രൂഷ നടക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് നാല് പതിറ്റാണ്ട് നമ്മൾ ശുശ്രൂഷ ചെയ്തു നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് കൊറോണ കാലഘട്ടത്തിൽ എന്താണെന്നറിയോ ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോൾ എൻ്റെ ലക്ഷ്യം എൻ്റെ യേശുവിനോട് ചേർന്ന് എൻ്റെ വചനത്തോട് ചേർന്ന് എൻ്റെ പരിശുദ്ധാത്മാവാകുന്ന എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ വന്ന എൻ്റെ ദൈവം ആ ദൈവം പറയുന്നത് കേട്ടെ ആ ദൈവത്തോട് ചേർന്ന് ഞാൻ യാത്ര ചെയ്യണം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവെ ഇവിടെ വരണം വചനം എൻ്റെ കൂടെ വരണം അതുപോലെ ദൈവം എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ദൈവത്തെ ഒരു ഇൻസ്ട്രുമെൻ്റായി വചനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റായി പരിശുദ്ധാത്മാവിനൊരു ഇൻസ്ട്രമെൻ്റായി കണ്ട വ്യക്തിയാണോ ഞാൻ അങ്ങനെയുള്ളവരുടെ ശുശ്രൂഷയിലാണ് അസ്വസ്ഥതകൾ അങ്ങനെയുള്ളവർ നമ്മുടെ ശുശ്രൂഷയിലുണ്ടെങ്കിൽ അസ്വസ്ഥത കണ്ടെത്തണം ആഴമായി ധ്യാനിക്കേണ്ട വളരെ നിർണായകമായൊരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ അങ്ങനെ പോയ അപ്പോസോലന്മാരിൽ ഒരാളാണ് യൂദാസ് ലക്ഷ്യം മറ്റൊന്നാണ് ശുശ്രൂഷ നടക്കുന്നുണ്ട് യേശുവിൻ്റെ കൂടെയുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പൈസ ഇടുന്നുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ യൂദാസ് ഉണ്ടായിരുന്നെങ്കിൽ പ്രിയമുള്ളവർ എല്ലാ കെട്ടിടത്തിൻ്റെയും കണക്കുകളും കാര്യങ്ങളും എല്ലാം യൂദാസ് കൈകാര്യം ചെയ്തേ ധ്യാനഗുരുവിനെ നല്ല രീതിയിൽ ലീഡ് ചെയ്യാനും ധ്യാന മധ്യസ്ഥ പ്രാർത്ഥന നല്ലവണ്ണം കൈകാര്യം ചെയ്യാനും ഒക്കെ ഏറ്റവും മുമ്പിൽ നിൽക്കാൻ സാധ്യതയുള്ള ഒരു നല്ല മധ്യസ്ഥനായി മാറുമായിരുന്നു യൂദാസ് പക്ഷേ മനസ്സ് നല്ലതല്ല ലക്ഷ്യം നല്ലതല്ല അതുകൊണ്ട് എന്ത് ചെയ്തു പ്രിയമുള്ളവരെ ക്രിസ്തു ഒറ്റിക്കൊടുക്കപ്പെടുകയും ക്രിസ്തു ഇതാ പീഡിപ്പിക്കപ്പെടുകയും വേദനിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യാൻ കാരണക്കാരനായി വ്യക്തി മാറി ഈ കാലഘട്ടത്തിൽ ഞാൻ ഈ അടുത്ത കാലത്ത് പരിശുദ്ധ അമ്മയുടെ ചില സന്ദേശങ്ങൾ വായിക്കാനിടയായി തീർന്നു പരിശുദ്ധ അമ്മ വൈദികരോട് അമ്മ സംസാരിക്കുന്ന ഒരു പുസ്തകമുണ്ട് ഒരു പുരോഹിതന് കിട്ടിയ വ്യക്തിപരമായ ചില വെളിപ്പെടുത്തലുകളാണ് അതിനകത്തുള്ളത് അപ്പോൾ അതിനകത്ത് പരിശുദ്ധി അമ്മ വളരെ വേദനയോടുകൂടി പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് വായിക്കാനിടയായി അതിനകത്ത് പറയുന്ന ഇതാണ് വൈദികരെല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് മരിയൻ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്ഥാനമൊക്കെ ഉണ്ട് ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഈ പുസ്തകം ഇറങ്ങുന്നത് പരിശുദ്ധി അമ്മ വൈദികരോട് സംസാരിക്കുന്നത് അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് എൻ്റെ ശുശ്രൂഷകരും പുരോഹിതന്മാരുമായ ചിലർ എന്നെ ഒറ്റിക്ക് എൻ്റെ മകനെ ഒറ്റ കൊടുക്കുകയും പണ്ടെന്നതുപോലെ തള്ളിപ്പറയുകയും ഓടിപ്പോവുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് എൻ്റെ മകൻ ഇന്നും വേദനിക്കുന്നു ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വലിയ കാര്യമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു സന്ദേശമാണ് നമ്മൾ രണ്ട് തരത്തിലുള്ള ശുശ്രൂഷയുണ്ട് ഒന്ന് പരിശുദ്ധാത്മാവായ ദൈവം ആദിയിലെ വെള്ളത്തിൻ്റെ മേൽ പരി പരിവർത്തിച്ചവൻ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്ന സമയത്ത് ജ്ഞാനമായി അവിടെ പ്രവർത്തിച്ചവൻ ജീവശ്വാസം മൂതി മനുഷ്യന് ജീവൻ കൊടുത്തപ്പോൾ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നവൻ മനുഷ്യനെ തെരഞ്ഞെടുത്ത് ഇതാ സ്വർഗത്തിൻ്റെ വഴിത്താരിയിലൂടെ ഒരു കൂട്ടുകാരനെ പോലെ അവൻ അറിയാതെ അവൻ്റെ പിന്നിൽ നിന്ന് നടത്തിക്കൊണ്ടുപോയവൻ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുമ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിയും തലച്ചോറും കൃത്യമായി വളർന്ന് ഒരു രൂപവും ഭാവവും ഒരു കണ്ണിന് ഒരു വലിപ്പാണ് അതേപോലെ ഒരു വല ഒരു കണ്ണിന് ഒരാക്ഷനാണ് അതേപോലെ കയ്യ് കൈക്കിൻ്റെ വിരലിനെല്ലാം ഒരേ നിങ്ങളാണെങ്കിൽ ഇപ്പുറത്തും അതുപോലെ എത്ര വളരെ കൃത്യതയോടുകൂടി ഇതൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വളർത്തി പുറത്തു കൊണ്ടുവന്നവൻ പുറത്തു കൊണ്ടുവന്നാലോ നമ്മളെ നയിച്ചോണ്ട് പോകുന്നവൻ പിന്നെ സ്വർഗത്തിലേക്കുള്ള വാതിലെവിടെയോ അടഞ്ഞു പോയ മനുഷ്യൻ്റെ ജീവിതത്തിന് അത് തുറക്കാൻ വേണ്ടി വചനമാകുന്ന ദൈവത്തെ കന്യകമറിയാമിൻ്റെ ഉദരത്തിൽ മാംസം ധരിപ്പിക്കാൻ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഒക്കെ നടത്തി വചനം സ്ഥിരീകരിച്ച പരിശുദ്ധാത്മാവായ ദൈവം ആ ദൈവത്തോട് ചേർന്ന് നടക്കാൻ പരിശുദ്ധി അമ്മ തയ്യാറായി അതുകൊണ്ട് പരിശുദ്ധി അമ്മയെ ദൈവം ബഹുമാനിച്ചു സ്നേഹിച്ചു അതുകൊണ്ടാണ് ക്രൂസിൽ കിടന്ന യേശു വഴി പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ഈ അമ്മയെ നീ കൂടെ എടുത്തോണം കാരണം ഒത്തിരി പഠിക്കാനുണ്ട് ഒരു വലിയ പുസ്തകമാണിത് അതുകൊണ്ട് പരിശുദ്ധി അമ്മ വലിയൊരു പുസ്തകമാണ് ഈ കാലഘട്ടത്തിന് പഠിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പുസ്തകം പരിശുദ്ധ അമ്മയാണ് അതാണ് പരിശുദ്ധ അമ്മയുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി ഇതിൽ നിന്ന് പഠിക്കണം അവൾ ശാന്തമായി വചനത്തോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന്